വയനാട്ടിലേക്ക് പോകാൻ പ്ലാൻ ചെയ്തിരിക്കുകയാണോ എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് ഏറെ ഉപകാരപ്പെടും. ഇന്നത്തെ വീഡിയോയിൽ വയനാട് ജില്ലയിലുള്ള അതിമനോഹരമായ കുറച്ച് സ്ഥലങ്ങളെക്കുറിച്ചാണ്. പ്രകൃതി അനുഗ്രഹിച്ച അതിമനോഹരങ്ങളായ അനേകം ടൂറിസ്റ്റ് സ്പോട്ടുകളുള്ള വയനാട് ഒരു ദിവസം കൊണ്ട് എന്തായാലും നമുക്ക് ചുറ്റിക്കാണാൻ കഴിയില്ല. അതുകൊണ്ട് നമ്മൾ മുൻകൂട്ടി പ്ലാൻ ചെയ്തിട്ട് വേണം വയനാട്ടിലേക്ക് യാത്ര ചെയ്യാൻ. കേരളത്തിലെ മറ്റു ജില്ലകളിൽ നിന്ന് വ്യത്യസ്തമായി വയനാട് ജില്ലയിലെ ഏറ്റവും വലിയ പ്രത്യേകത അവിടേക്ക് പോകണമെങ്കിൽ ചുരം വഴി തന്നെ പോകണം. നമ്മൾ കോഴിക്കോട് ഭാഗത്തുള്ളവർക്ക് കുറ്റിയാടി ചുരമുണ്ട്, താമരശ്ശേരി ചുരമുണ്ട്, അതുപോലെ തന്നെ കണ്ണൂരിലുള്ളവർക്ക് ഇരട്ടി വഴിയൊക്കെ പോകണം. അതുപോലെ മലപ്പുറംകാർക്ക് നിലമ്പൂർ, ഇടക്കര, നീലമല വഴി പോകണം. ഈ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയത് താമരശ്ശേരി ചുരം വഴി വയനാട് എത്തിയിട്ട് കാണാൻ കഴിയുന്ന കുറേ സ്ഥലങ്ങളെക്കുറിച്ചാണ്. ഇനി നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഏവർക്കും സ്വാഗതം. ലക്കടി വ്യൂ പോയിന്റ്. താമരശ്ശേരി ചുരത്തിൻ്റെ 9-ാം വളവ് കഴിഞ്ഞാലാണ് നമുക്ക് ലക്കടി വ്യൂ പോയിന്റിലെത്താൻ കഴിയുക. വയനാടിൻ്റെ കവാടം എന്നാണ് ഇതിനെ വിളിക്കുന്നത്. വളരെ മനോഹരമായ കാഴ്ചകളുള്ള സ്ഥലമാണ് ലക്കടി വ്യൂ പോയിന്റ്. പൂക്കോട് ലേക്ക്. ലക്കടി വ്യൂ പോയിന്റിൽ നിന്ന് 4.2 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ പൂക്കോട്ടിലേക്ക് എത്താൻ. സമുദ്രനിരപ്പിൽ നിന്ന് 2100 അടി ഉയരത്തിലാണ് പൂക്കോട് ലേക്ക് സ്ഥിതി ചെയ്യുന്നത്. തടാകത്തിന് ചുറ്റും ഇടതൂർന്ന വനങ്ങളും മലകളുമാണ്. ഇവിടെ കയറാനുള്ള ടിക്കറ്റ് റേറ്റ് വലിയൊരാൾക്ക് 40 രൂപയും കുട്ടികൾക്ക് 30 രൂപയാണ്. ഈ തടാകത്തിൽ സഞ്ചാരികൾക്കായി പെഡൽ ബോട്ട് സർവീസ് ഉണ്ട്. വൈത്തിരി. പൂക്കോട് ലേക്കിൽ നിന്ന് 2.2 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ വൈത്തിരിയിലേക്ക്. അതിമനോഹരമായ സ്ഥലങ്ങളും നിരവധി റിസോർട്ടുകളുമുള്ള വൈത്തിരി ഇന്ന് സഞ്ചാരികൾക്ക് ഏറെ പ്രിയപ്പെട്ടതാണ്. അതിമനോഹരമായ കാടുകളുള്ള വൈത്തിരിയിൽ നിരവധി വന്യമൃഗങ്ങളെ നമുക്ക് കാണാൻ കഴിയും. ഉദാഹരണം ആന, മാൻ തുടങ്ങിയൊക്കെ നമുക്ക് അവിടെ കാണാം. ചെമ്പ്ര പീക്ക്. വൈത്തിരിയിൽ നിന്ന് 28 കിലോമീറ്റർ ആണ് ചെമ്പ്ര പീക്കിലേക്കുള്ളത്. വയനാട് ജില്ലയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണിത്. കടൽ നിരപ്പിൽ നിന്ന് ഏകദേശം 2100 മീറ്റർ ഉയരമുണ്ട് ഇതിന്. ചെമ്പ്ര പീക്കിൽ നമുക്ക് അടിപൊളി കാഴ്ചകളാണ് നമുക്ക് കാണാൻ കഴിയുക. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത ട്രക്കിങ്ങിനുള്ള സൗകര്യമുണ്ട് ഇവിടെ. അതിന് നമ്മൾ മുൻകൂട്ടി മേപ്പാടി ഫോറസ്റ്റ് ഓഫീസിൽ നിന്ന് അനുമതി വാങ്ങേണ്ടതാണ്. ഇവിടെയുള്ള ടിക്കറ്റ് റേറ്റ് ഒരാൾക്ക് 20 രൂപയാണ്. അതുപോലെ ട്രക്കിങ്ങിന് 750 രൂപയാണ് ചാർജ്. ഒരു ഗ്രൂപ്പിൽ 10 ആൾ വരെ ആകാം. ചെമ്പ്ര പീക്ക് വരുന്നത് മേപ്പാടി പട്ടണത്തിനടുത്താണ്. കൂടാതെ ഇവിടെ നിന്ന് കൽപ്പറ്റയിലേക്ക് 8 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. കാന്തൻപാറ വാട്ടർഫാൾസ്. ചെമ്പ്ര പീക്കിൽ നിന്ന് 20 കിലോമീറ്റർ ആണ് കാന്തൻപാറ വാട്ടർഫാൾസിലേക്കുള്ളത്. ഒരു ചെറിയ വെള്ളച്ചാട്ടമാണ് കാന്തൻപാറയിലുള്ളത്. ഏകദേശം 30 മീറ്റർ ആണ് ഇതിൻ്റെ ഉയരം. കാന്തൻപാറ വാട്ടർഫാൾസിലേക്ക് ടിക്കറ്റ് റേറ്റ് വലിയൊരാൾക്ക് 40 രൂപയും കുട്ടികൾക്ക് 30 രൂപയാണ്. അതുപോലെ തന്നെ എൻട്രി ടൈം വരുന്നത് രാവിലെ 9 മണി മുതൽ വൈകിട്ട് 4:30 വരെയാണ്. സൂചിപ്പാറ വാട്ടർഫാൾസ്. കാന്തൻപാറ വാട്ടർഫാൾസിൽ നിന്ന് 21.2 കിലോമീറ്റർ ആണ് സൂചിപ്പാറയിലേക്കുള്ളത്. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത വെള്ളച്ചാട്ടം തന്നെയാണ്. 100 മുതൽ 300 അടി വരെ ഉയരത്തിലുള്ള വെള്ളച്ചാട്ടമാണ് ഇവിടെ കാണാൻ കഴിയുക. സൂചിപ്പാറ കാണാനുള്ള ടിക്കറ്റ് റേറ്റ് വലിയൊരാൾക്ക് 59 രൂപയും കുട്ടികൾക്കാകുമ്പോൾ 30 രൂപയാണ് ഇവിടുത്തെ ചാർജ്. ഇവിടെയുള്ള മറ്റൊരു പ്രത്യേകത ഇവിടെയുള്ള തടാകത്തിൽ കുളിക്കുവാനും നീന്തുവാനുള്ള സൗകര്യമുണ്ട്. കൂടാതെ ബോട്ടിംഗ് സർവീസും ഇവിടെയുണ്ട്. കാരാപ്പുഴ ഡാം. സൂചിപ്പാറ വാട്ടർഫാൾസിൽ നിന്ന് 25 കിലോമീറ്റർ യാത്ര ചെയ്താലാണ് നമുക്ക് കാരാപ്പുഴ ഡാമിലേക്ക് എത്താൻ കഴിയുക. വയനാട് ജില്ലയിലെ മുട്ടിൽ ഗ്രാമപഞ്ചായത്തിലാണ് ഈ കാരാപ്പുഴ ഡാം സ്ഥിതി ചെയ്യുന്നത്. ഇതൊരു വലിയ അണക്കെട്ടാണ്. ഏകദേശം 63 കിലോമീറ്ററിലാണ് ചുറ്റളവിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഈ അണക്കെട്ടിലെ ജലം പ്രധാനമായും ഉപയോഗിക്കുന്നത്
ജലസേവനത്തിനാണ്. അടിപൊളി മനോഹരമായ ഈ അണക്കെട്ടിലേക്ക് എൻട്രി ഫീ വരുന്നത് ഒരാൾക്ക് 30 രൂപയാണ്. ഇടയ്ക്കൽ ഗുഹ. കാരാപ്പുഴ ഡാമിൽ നിന്ന് ഏകദേശം 9 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഇടയ്ക്കൽ ഗുഹയിലേക്ക്. വയനാട് ജില്ലയിലെ സുൽത്താൻ ബത്തേരിക്ക് അടുത്തുള്ള പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും കൂടിച്ചേരുന്ന ഭാഗമായ അമ്പുകുത്തി മലയിലെ രണ്ട് പ്രകൃതിജന്യമായ ഗുഹകളാണ് ഇടയ്ക്കൽ ഗുഹകൾ. സമുദ്രനിരപ്പിൽ നിന്ന് 4000 അടി ഉയരത്തിലാണ് ഇടയ്ക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്നത്. ഇടയ്ക്കൽ ഗുഹയിലേക്ക് എൻട്രി ഫീ വരുന്നത് ഒരാൾക്ക് 50 രൂപയാണ്. വയനാട് ജില്ലയിലെ തന്നെ ഏറ്റവും ഫേമസായ ടൂറിസ്റ്റ് സ്പോട്ടാണ് ഇടയ്ക്കൽ ഗുഹ. അതുപോലെ തന്നെ രാവിലെ 9 മണി മുതൽ വൈകിട്ട് 4 മണി വരെ മാത്രമാണ് ഇവിടുത്തേക്കുള്ള എൻട്രി ടൈം വരുന്നത്. വയനാട്ടിൽ ഇനിയും കാണാൻ അനേകം സ്ഥലങ്ങൾ ബാക്കിയുണ്ട്. നമ്മൾ ഈ വീഡിയോ ഉൾപ്പെടുത്തിയത് താമരശ്ശേരി ചുരം വഴി പോയിട്ട് വയനാട് എത്തിയിട്ട് കാണാൻ കഴിയുന്ന സ്ഥലങ്ങളെക്കുറിച്ചാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു നല്ല വീഡിയോ വീണ്ടും കാണാം. നന്ദി.